നബീ റളിയല്ലാഹു അൻഹു ഗർഭിണിയാകുന്നത്. അതിന് ഡേറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് വിശാലമായ ചർച്ച ഉണ്ടെങ്കിൽ ഇപ്പൊ കടന്നാൽ സമയമില്ല. റജബ് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച രാവ് ബഹുമാനപ്പെട്ട അബൂ നഹൈം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഒക്കെ പറഞ്ഞ ഹദീസ് സുദീർഘമായ ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട ആമി നബി റളിയല്ലാഹു അൻഹുവിലേക്ക് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുത്തുനബിയാകുന്ന നൂറ് ആ പ്രഭ പ്രവേശിക്കുമ്പോൾ അവിടെ അവിടുത്തെ മൃഗങ്ങൾ മുഴുവനും സംസാരിക്കുകയാണ്. മക്കയിലെ മൃഗങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്താ സംസാരിക്കുന്നത്? യഥാ ഇന്നത്തെ ദിവസം അതെ ഉമ്മി നബി റസൂലില്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗർഭം ചുമക്കപ്പെട്ടു പോയി. മൃഗങ്ങൾ സംസാരിക്കുകയാണ്, മുത്തുനബിയെ ഗർഭം ചുമക്കപ്പെട്ടു പോയി. എന്നിട്ടതാ വീണ്ടും പറയുന്നു, ഈ നെയ്താരാന്നറിയോ സാധാരണ ഒരാളല്ല, ലോകത്തിന് മുഴുവനും നിയന്ത്രണം ഏറ്റെടുക്കുന്ന അമ്പിയാക്കന്മാരുണ്ട്. ആ അമ്പിയാക്കന്മാരിലെ സിറാജാണ്, അമ്പിയാക്കന്മാരെ സിറാജാണ് ഇപ്പോൾ ഇന്ന് ജന്മിന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്ന് അവിടെയുള്ള മൃഗങ്ങൾ പോലും അടക്കം പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട അബൂ നുഐം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മൃഗങ്ങൾക്ക് പോലും സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു പോയി, മുത്തുനബിയുടെ വരവറിഞ്ഞു പോയി. ഒരുപാട് ചരിത്രങ്ങൾ അതിന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാനും കഴിയും. അങ്ങനെ ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉപ്പ അബ്ദുല്ലാ എന്നവർ മദീനയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കച്ചവടം കഴിഞ്ഞ് പേർഷ്യയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. മദീനയിലെത്തിയപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ശക്തമായ രോഗം വരുന്നു, ശക്തമായ രോഗം വന്നു. രോഗം വന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ഇവിടെ എന്റെ അമ്മാവന്മാരടുക്കൽ താമസിക്കാം, ബനു നജ്ജാർ ഗോത്രക്കാരായ എന്റെ അമ്മാവന്മാരടുക്കൽ ഞാൻ താമസിച്ചോളാം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ബനു നജ്ജാർ ഗോത്രക്കാരടുക്കൽ താമസിക്കുകയാണ്. അങ്ങനെ അവിടെ താമസിച്ച് ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞു. വിവരം മക്കയിലുള്ള അബ്ദുൽ മുത്തലിബ് എന്നവർ അറിഞ്ഞു, അതുപോലെ മക്കക്കാരായ കുടുംബക്കാര് വിവരമറിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാ എന്നവർ മദീനയിൽ ബനു നജ്ജാർ ഗോത്രക്കാരടുക്കലുണ്ട്, സുഖമില്ലാതെ അസുഖമായിട്ട് കിടക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് എന്നവർക്കും വാർദ്ധക്യം എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ തന്റെ വലിയ മകനായ ഹാരിസ് എന്നവരെ മദീനയിലേക്ക് പറഞ്ഞേക്കുന്നു, മദീനയിലേക്ക് പറഞ്ഞേക്കുകയാണ്. ഹാരിസ് എന്നവർ മദീനയിലെത്തി. ആ അവിടെ എത്തിയപ്പോഴേക്ക് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നു. അടക്കം ഓരോ സ്ഥലങ്ങളും നാടും കിടക്കുന്ന സ്ഥലമൊക്കെ പറയാനുണ്ട്. സമയത്തിന്റെ ദൈർഘ്യവും അതോടൊപ്പം തന്നെ സംസാരിക്കാൻ പ്രയാസവും കൂടെ മനസ്സിലാക്കി ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ആ വിഷയം ചെയ്ത് ഒരുപാട് പറയാനുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർ നേരത്തെ തന്നെ മദീനയിൽ ഉപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവർ മകനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ബനു നജ്ജാർ ഗോത്രക്കാർ ഇപ്പോൾ താമസിക്കുന്ന അല്ലെങ്കിൽ മുത്തുനബി വരുമ്പോഴും ആ ഗോത്രക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം മുത്തുനബി കിടക്കുന്ന ഹുജ്റത്തു ശരീഫയും അതുപോലെ അബ്ദുൽ മുത്തലിബ് എന്ന പ്രിയപ്പെട്ട അബ്ദുല്ലാ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട പൊന്നുപ്പ കിടക്കുന്നതും ഏകദേശം സമീപത്തു തന്നെയാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു എല്ലാം പ്ലാൻ ചെയ്യുകയാണ്. ഈ കാലയളവിൽ തന്നെയാണ് ആനക്കല വർഷത്തിന്റെ 52-ാം ദിവസം റബീഉൽ അവ്വൽ 12-നാണല്ലോ മുത്തുനബി തങ്ങൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. ആ വർഷം തന്നെ മുത്തുനബി ജനിക്കുന്ന മദീ മക്കയെ അല്ലാഹു തആല വീണ്ടും ഒരു ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റുന്നു. എന്തിന്റെ പേരിൽ? കഅബാലയം പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് വരുന്നു. ഇതൊക്കെ ചരിത്രം എല്ലാവർക്കും അറിയാം. യമൻ ഭരിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട രാജാവായ നജ്ജാശി, ആ നജ്ജാശിയുടെ കീഴിൽ യമൻ ഭരിച്ചുകൊണ്ടിരുന്ന അബ്രഹത്ത് എന്ന് പറയുന്ന രാജാവ്, ആ നാട്ടിലെ ഗവർണർ, അദ്ദേഹം തന്റെ നാട്ടിൽ ഒരു വലിയ കനീസ നിർമ്മിക്കുകയാണ്, ഒരു വലിയ പള്ളി, ഒരു ചർച്ച് നിർമ്മിക്കുകയാണ്. ആ ചർച്ച് നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മക്കയിൽ നിന്ന് ആളുകളെ തിരിച്ച് എന്റെ നാട്ടിലേക്ക് യമനിലേക്ക് കൊണ്ടുവരണം, ആളുകൾ കഅബാലയത്തിലേക്ക് പോകുന്നതിനെ മുടക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവൻ ആ സ്ഥലത്ത് കൻആൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ കനീസ നിർമ്മിക്കുന്നത്. പക്ഷേ അവിടേക്ക്
ആളുകൾ വന്നില്ലെന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട കഅബാലയത്തെ ബഹുമാനിക്കുന്ന മക്കാർ അവർ യമനുമായി വലിയ പോരിലാകുകയാണ്. പക്ഷേ അതിനിടയിൽ തന്നെ മറ്റൊരു സംഭവം കൂടെ നടക്കുന്നു. ചരിത്രം ഒരുപാട് പറയാനുണ്ട്. മക്കാരായ ചില ആളുകൾ ഒരു വലിയ യാത്രാ സംഘം യമനിലൂടെ സഞ്ചരിക്കുന്നു. ആ സഞ്ചാരത്തിനിടയിൽ അവർ താമസിക്കാൻ വേണ്ടി ടെന്റ് കെട്ടിയത് ഈ അബ്രഹത്തുണ്ടാക്കിയ കനീസയുടെ തൊട്ട് പ്രദേശത്താണ്. അബ്രഹത്തിന്റെ കനീസയുടെ തൊട്ടടുത്ത പ്രദേശത്താണ് ഈ അബ്രഹത്തു സംഘത്തിന്റെയും കനീസയുടെ തൊട്ടടുത്താണ് മക്കാരായ സംഘം ടെന്റ് കെട്ടിയത്. അവരവിടെ താമസിച്ചു, ഭക്ഷണം പാകം ചെയ്തു. ഭക്ഷണം കഴിച്ച് അവരാ ടെന്റ് പൊളിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ തീ മുഴുവനായി അണക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ തീ അണഞ്ഞില്ല, പൂർണമായി തീ അണഞ്ഞിരുന്നില്ല. ആ തീ അവർ യാത്ര പോയതിന് ശേഷം ശക്തമായ വെയിലിൽ ആ തീയതാ വീണ്ടും ശക്തി പ്രാപിച്ച് തൊട്ടടുത്ത പ്രദേശത്തെ സുന്ദരമായി നിർമ്മിച്ചിരുന്ന ആ കൊട്ടാരം അല്ലെങ്കിൽ അവിടെ കനീസ് അവരെ പച്ചർച്ച് തീയിൽ മുഴുവനായി കത്തി നശിച്ചു പോകുന്നു. ഇതോടുകൂടി അബ്രഹത്തിന്റെ ദേഷ്യം വല്ലാതെ ഇരട്ടിച്ചു. ഇരട്ടിച്ചു എന്ന് പറയാൻ കാരണം അതിനുമുമ്പ് വേറെയും സംഭവിച്ചിട്ടുണ്ട്. കിനാനാ ഗോത്രക്കാരായ ഒരു ചെറുപ്പക്കാരൻ വന്ന് അവർ സ്വന്തം നാട്ടിൽ ഏറ്റവും ബഹുമാനിക്കുന്ന കഅബാലയത്തിനെതിരെ നിർമ്മിച്ച ഈ കൊട്ടാരം അല്ലെങ്കിൽ കനീസ, ഈ ചർച്ച്, അതിൽ ചെന്ന് മൂത്രമൊഴിക്കുകയും കാട്ടിക്കുകയും അങ്ങനെ പല രൂപത്തിൽ വൃത്തികേടാക്കിയിട്ടുണ്ട്. ആ ദേഷ്യം നിലനിൽക്കുന്നു. അപ്പോഴാണ് മക്കാര് എന്റെ ചർച്ചിന് തീയിട്ടു എന്ന പ്രചരണം നടക്കുന്നത്. ഉടൻ തന്നെ തന്റെ മേൽ രാജാക്കന്മാരോടും തന്റെ സമീപത്തുള്ള വലിയ രാജാക്കന്മാരോടും മുഴുവനും സഹായം തേടി 50,000 വരുന്ന വലിയ സൈന്യത്തെയുമായി കഅബാലയം പൊളിക്കാൻ വേണ്ടി വരുന്നത്. അവിടെയൊക്കെ ഒരുപാട് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നിവിടെ തവക്കുൽ പറയാനുണ്ട്. അതുപോലെ തന്നെ കഅബാലത്തിന്റെ പ്രൊട്ടക്ഷൻ പറയാനുണ്ട്. വിഷയം അതല്ലാതെ ഒന്നും ഇപ്പൊ കടക്കുന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ അബ്രഹത്തിനെയും സംഘത്തെയും എല്ലാവരെയും നാമാവശേഷമാക്കിപ്പോയി. ഇതെന്തിനു വേണ്ടിയാണ്? ഇനി എല്ലാവരും കഅബാലയം നിലനിൽക്കുന്ന മക്കയിലേക്ക് ശ്രദ്ധിക്കേണ്ട സമയമാണിത്. കാരണം എന്റെ ഹബീബ് വരാൻ സമയമായിട്ടുണ്ട്, എന്റെ റസൂൽ ജനിക്കാൻ സമയമായിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ ഹബീബ് ലോകത്തേക്ക് വരാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രം മക്കയാകണം എന്ന് ചിന്തിച്ച് അല്ലാഹു തആല മക്കയിലേക്ക് ജനങ്ങളെ ശ്രദ്ധ തിരിക്കുന്നു. അങ്ങനെ ആ മാസമാണ് റബീഉൽ അവൽ 12 ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിയോടടുക്കുന്ന സമയത്ത് ലോകത്തേക്ക് ജനിച്ചു വീഴുകയാണ്. ജനിച്ചു വീടുമ്പോൾ ധാരാളം അത്ഭുതങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഗർഭത്തിൽ ചുമന്ന അന്നു തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരതിയാൽ കാണാം, മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് അന്നു തന്നെ ഒരു പ്രഭ പുറപ്പെടുന്നു, ഒരു വല്ലാത്ത പ്രകാശം പുറപ്പെടുന്നു. ആ പ്രകാശത്തിൽ അവർക്ക് ദൂരെയുള്ള പല വസ്തുക്കളും കാണിക്കപ്പെട്ടു പോയി. ബുസ്രയിലെ കൊട്ടാരങ്ങൾ കാണിക്കപ്പെട്ടു പോയി. അങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ ഗർഭസമയത്ത് തന്നെ നടക്കുന്നു. പ്രസവത്തിന്റെ സമയം മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജനിക്കുന്ന ദിവസം അതാ അവിടുത്തെ പേറ്റാട്ടിയായി നിന്നിരുന്ന അല്ലെങ്കിൽ സമീപത്തു നിന്നിരുന്ന പല ഉമ്മമാരും അവരനുഭവം പറയുന്നു, എങ്ങോട്ട് നോക്കിയാലും പ്രകാശം മാത്രമാണ്. ചുമരിലേക്ക് നോക്കിയാൽ അതുപോലെ, എങ്ങോട്ട് നോക്കിയാലും തിരു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭയല്ലാതെ ആ റൂമിൽ വെളിച്ചമല്ലാതെ മറ്റൊന്നും കാണാനില്ല. അങ്ങനെയാ, നന്നായി പ്രകാശം ഉണ്ടെങ്കിൽ ഇതിപ്പോ ഇതിന്റെ ലൈറ്റ് കുറച്ച് കുറവാന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊന്നും കാണൂല, മുന്നിരിക്കുന്ന പോലെ ചിലപ്പോ കാണൂല, അത്രയും ലൈറ്റാണ്. എന്നാ ഇതുപോലെ നല്ല പ്രഭ കണ്ണിലേക്ക് അടിച്ചാൽ വേറൊന്നും, ആകെ ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ, എവിടെ നോക്കിയാലും പ്രകാശം. ആ പ്രകാശം കാരണം ബഹുമാനപ്പെട്ട സ്വഹാബി വനിതകൾ പറയുകയാണ്, ആ പ്രകാശം കണ്ട കാരണം കൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളും പല കാഴ്ചകളും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. മാത്രമല്ല, വാനലോകത്തേക്ക് നോക്കിയപ്പോൾ താരകങ്ങൾ നക്ഷത്രങ്ങൾ താഴോട്ടിങ്ങനെ ഇറങ്ങി വരുന്നതായി ഞങ്ങൾ ഭയപ്പെട്ടു പോയി. നക്ഷത്രങ്ങളൊക്കെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ ഞങ്ങൾക്ക് അത്ഭുത അനുഭവപ്പെട്ടു പോയി.
മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി ജനിച്ച ദിവസം മുത്തുനബിയുടെ ആ സമീപ ആമി നബിയുടെ സമീപത്തുണ്ടായിരുന്ന ഉമ്മമാര് പറയാണ്, ഞങ്ങൾക്ക് താരകങ്ങൾ നക്ഷത്രങ്ങൾ താഴോട്ട് ഇറങ്ങി വരുന്നത് പോലെ അനുഭവപ്പെട്ടു പോയി. കഴിഞ്ഞില്ല, ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിലോകത്തേക്ക് ജനിച്ചു വീഴുന്ന രംഗം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു, ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നു. എങ്ങനെയാ മുത്തുനബി ജനിച്ചു വീഴുന്നത്? അവിടെ നിന്ന് ഭൂമിലോകത്തേക്ക് ജനിക്കുന്നത് രണ്ട് കൈകളും നിലത്ത് കുത്തിയിട്ട്. അള്ളാഹുന്റെ ഹബീബ് ജനിച്ചു വീഴുകയാണ്, രണ്ട് കൈകളും നിലത്ത് കുത്തി. എന്നിട്ടതാ വാനലോകത്തേക്കിനെ തല ഉയർത്തിയിട്ട് അള്ളാഹുന്റെ ഹബീബ് ജനിച്ചു വീഴുന്നു. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, മുത്തുനബി തങ്ങൾ ജനിച്ചു വീഴുന്ന രംഗം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. കൈ നിലത്ത് കുത്തിയിട്ട് തല ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ടാണ് അള്ളാഹുന്റെ ഹബീബ് ജനിച്ചു വീഴുന്നത്. അത് കാണാൻ ഭാഗ്യം കിട്ടിയ ഉമ്മമാര്, ആ പൊന്നുമോനു ജന്മം നൽകാൻ ഭാഗ്യം കിട്ടിയ ആമി നബി റളിയല്ലാഹു അൻഹ എത്ര ഭാഗ്യമുള്ളവരാണ്.